ഇന്ന് ഞാൻ ഒരു കപ്പ പുട്ടും പിന്നെ ചെമ്മീൻ കറി, മാങ്ങയുടെ ചെമ്മീൻ കറിയാണ്. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈല് മീൻകറി അല്ല, ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിന്ന് കപ്പ പുട്ടിൻ്റെ കൂടെ അത് യൂസ് ചെയ്യാമെന്ന് വെച്ചു. കപ്പ പുട്ടും വളരെ ഈസിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി ഇനി ഞാൻ നോക്കാം. ഞാൻ കപ്പ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഈ ഷേപ്പിലാക്കി നിങ്ങൾക്ക് കുറച്ച് നീളത്തിനാക്കിയിട്ട് ഗ്രേറ്റ് വെച്ചാക്കാം. ഇപ്പോൾ മിക്സിയിൽ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇതുപോലത്തെ ബ്ലേഡ് ഇട്ട് ഞാനിത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊക്കെ മിക്സി വാങ്ങിയിട്ട് ചിലപ്പോൾ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ വെച്ച് ഇങ്ങനെ ഈ റൗണ്ട് ഇതിൽ ഈ ഗ്രേറ്ററിൻ്റെ ബ്ലേഡ് ഇടണം. എന്നിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് ഈ ബ്ലേഡിൽ ഇതിനകത്ത് വയ്ക്കുന്ന ഈ സാധനം എല്ലാ ബ്ലേഡിൻ്റെ കൂടെയും യൂസ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നടുക്ക് വെച്ചിട്ട് നടുക്ക് ഇത് വെച്ച് കൊടുക്കും, പിന്നെ ഇത് വെച്ച് അടയ്ക്കും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് പ്രീതിയുടേതാണ്, പല ഫിലിപ്സിൻ്റെ അങ്ങനെ പല മിക്സിയും നമുക്ക് ഇതുപോലെ ഫുഡ് പ്രോസസ്സർ ഉള്ളത് കിട്ടും. തോരനൊക്കെ അരിയാനും എല്ലാം ഇത് ഈസിയാണ്. ആദ്യം നമ്മൾ ഇതൊന്ന് ഓൺ ചെയ്യും. ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ കപ്പ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. നമ്മളെല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടോ നന്നായിട്ട് വരും. ഇതിനെ നമുക്ക് പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞിട്ട് അതിൻ്റെ മട്ട് അത് ഒരു ജ്യൂസ് പോലെ വരും. അതിനെ പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ വയറിന് കേട് വരും, അതിനെ കളയണം. കുറച്ചൊക്കെ വീഴും, അതിന് നമുക്ക് അരിപ്പൊണ്ട് അരിച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇങ്ങനെ കിട്ടി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, ആവശ്യത്തിന് അരിപ്പൊടി നമ്മൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര അരിപ്പൊടി വേണമെന്ന്. അതിൻ്റെ നനവ് മാറുന്ന വരെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പച്ചരിപ്പൊടിയല്ല, പച്ചരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ പുഴുക്കലരി പൊടിച്ചതാണ്, മില്ലിൽ കൊടുത്തൊക്കെ പൊടിക്കുന്നതാണ്. ഇത് അമ്മ പൊടിച്ചതാണ്, നമ്മളെ റേഷൻ അരിയില്ലേ അത് പൊടിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് പുഴുക്കലരി പൊടിച്ച പുട്ട്. ഇത് പുട്ടിനായിട്ട് പൊടിച്ചതാണിത്. ഇപ്പോഴും കുറച്ച് നനവുണ്ട്, അപ്പോൾ കുറച്ചുകൂടി മാവിട്ട് കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ നനവ് മാറുന്നവരെ നമ്മൾ ഇതിട്ട് കൊടുക്കണം. ഞാനൊരു ചിരട്ടപ്പുട്ടിൻ്റെ സ്റ്റീൽ ബൗളിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതാണ് നമുക്ക് ഈസി, കഴുകാനൊക്കെ ഈസി അതാണ്. അപ്പോൾ ഞാൻ അതാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ട് ഒത്തിരി ഒന്ന് നിറയ്ക്കണ്ട, അത് വേകണമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് മുക്കാൽ ഭാഗമാക്കിയിട്ട് കുറച്ചുകൂടെ തേങ്ങ ഇട്ടുകൊടുക്കാം. ഇത് അടച്ച് നമുക്ക് ആവിയിൽ ഉപയോഗിക്കാം. നമുക്കപ്പോൾ ചെമ്മീൻ എങ്ങനെയാണ് മാങ്ങയായിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി അല്ല, ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പച്ച അയല മീനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ നല്ല പച്ച മീനുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. ഇതിന് രണ്ടാമ്പാൽ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് കപ്പിന് എടുത്തിട്ടുണ്ട്. ഒരു ഒന്നാമ്പാൽ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ അവസാനം, അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോവും. കട്ടിക്ക് എടുക്കണം, രണ്ട് പാലും ഇത്തിരി കട്ടിക്ക് എടുക്കണം. പിന്നെ ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, മാങ്ങ ഒരു ചെറിയ മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ അധികം പുളിയുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, പച്ചമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യം.
നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിലര് എല്ലാം കൂടി ഒരുമിച്ച് തിളപ്പിച്ചിട്ട് അവസാനം താളിച്ചൊഴിക്കലും ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വഴറ്റിയിട്ടുണ്ടാക്കാൻ വിചാരിച്ചത്. ചിലർ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, പല രീതിയിലുണ്ടാക്കും. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, ഉലുവ കൂടിപ്പോകരുത്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പിലി, പച്ചമുളകും ചെറിയുള്ളി. ഇത്ര ബ്രൗൺ ഒന്നും ആണ്ട് ആവശ്യമില്ല. കുറച്ചൊന്നും കളർ മാറുമ്പോൾ നമുക്ക് മാങ്ങയിട്ട് ടിമാറ്റോയും പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പൊടിയൊന്ന് നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം, ഇപ്പം മുളക് പൊടിയൊക്കെ പച്ചമണം ഒന്നും കഴിയും. ഉള്ളി വഴണ്ട് കഴിഞ്ഞു, ഉള്ളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. ഒരു അര ടീസ്പൂൺ ഇല്ല, ഇത് ചെറിയൊരു സ്പൂണാണ് മുളക് പൊടി. ഇതിൽ ഈ ചെറിയ സ്പൂണിൽ ഒരു 4 സ്പൂൺ ഞാൻ ഇട്ട് നോക്കും. ഇത് കാശ്മീരി ചില്ലിയാണ്. അതിനൊക്കെ അല്ലാത്ത മുളക് പൊടി, നല്ല എരിവ് വേണമെന്നുള്ളവർ അങ്ങനെ ഇടാം. ഇവിടെ അത്ര എരിവ് വേണ്ട. അതിനുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിന് നോക്കിയിട്ട് വേണം ഇടാൻ. ഒരു സ്പൂൺ ഒന്നര ടീസ്പൂൺ ഇതൊന്ന് പച്ചമണം മാറുമ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ കൊഞ്ച് കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ രാത്രി എളുപ്പത്തിന് ഉണ്ടാക്കണമെങ്കിൽ മീൻ ഉണ്ടാക്കാം. ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും പുട്ടിനും എല്ലാം കൊള്ളാം. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് വരുമെന്ന് വിചാരിച്ചല്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. നന്നായിരുന്നു. ടൊമാറ്റോ അത്ര ഉടയണ്ട. പിന്നെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കൂടി പോകരുത്, ഇത് അത്ര പുളിയില്ല. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. രണ്ടാം പാലിൽ കിടന്നു വേണം ഇത് വേകാൻ. പ്രോൺസ് ആണ്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. കൂടിപ്പോകരുത്, മീന് പോലെയല്ല, അതിനത്ര ഉപ്പ് വേണ്ട. ഇനി പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വലിയ പ്രോൺസ് ആണ്, അതിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു, നടുവിലുള്ള അഴുക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനി മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിക്കണം. ഒത്തിരി സമയം മീൻ പോലെ ഇട്ട് വേവിക്കരുത്. ശരിക്കും ഇതിൻ്റെ തേങ്ങാപ്പാലൊന്ന് വറ്റുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്രയും മതി ആ പ്രോൺസ്. മീൻ തിളച്ചു, ഇനി കുറച്ച് വയ്ക്കണം. തിളച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് കുറച്ച് വയ്ക്കണം. ഇതിൻ്റെ കുഞ്ഞു മീൻ കിട്ടൂലേ, കൊഞ്ച്, നമുക്ക് ചെറുത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെറുതേ കിട്ടുള്ളായിരുന്നു. അത് വെച്ചിട്ട് തീയലും ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. വലിയ മീനിനൊന്നും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ചെറിയ കൊഞ്ചിനാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ കൊഞ്ച് തീയലൊക്കെ ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ്, കൊഞ്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കൊഞ്ച് തീയൽ നല്ല ടേസ്റ്റാണ്. ആ ടേസ്റ്റ് എന്തായാലും ഈ വലിയ മീനിനുണ്ടാവില്ല. ഇത് വെള്ളമെല്ലാം വറ്റി, രണ്ടാം പാലെല്ലാം വറ്റിക്കഴിഞ്ഞു. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. പതുക്കെ തെളിച്ച് ഒഴിച്ചാൽ അടിയിലെ വെള്ളം മാത്രം മിച്ചം കണ്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വെള്ളമായി പോവില്ല. അഥവാ വെള്ളം കുറവാണ്, കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് തിളയ്ക്കേണ്ട, ഒത്തിരി തിളയ്ക്കേണ്ട, എന്നിട്ടങ്ങ് ഓഫ് ചെയ്ത് പറയാം. വേണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. അല്ലാത്തവർ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ മീൻ കറി റെഡിയായി.
ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ കറി വെച്ചു. നല്ല കട്ടി ഗ്രേവിയാണ്. ഈ മീൻ കറിയിൽ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ കറിവേപ്പിലയുടെ മണം അതിനകത്ത് നിൽക്കും. കപ്പപ്പുട്ടും ചെമ്മീൻ കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ മേക്കാണ്. ബൈ.